നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിലും മന്ത്രിസഭയിലും സ്ത്രീകൾക്ക് മുൻകാലത്തേക്കാൾ പ്രാതിനിധ്യം നൽകിയ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്ത്രീകൾ. കോവിഡ് കാലത്ത് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. എത്ര അലക്കിയാലും വെളുക്കാത്ത പഴംതുടി പോലെ, നിറം വരാത്ത ക്ലാവ് പിടിച്ച പഴയ ഓട്ടുപാത്രം പോലെ അവളുടെ ജീവിതം. ഈ കവിത ചൊല്ലി സ്ത്രീകളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് പറഞ്ഞാണ് മന്ത്രി തോമസ് ഐസക് കഴിഞ്ഞ ബജറ്റിൽ സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ അവതരിപ്പിച്ചത്. ഈ ബജറ്റിന്റെ പിന്തുടർച്ച തന്നെയാകും ഇത്തവണത്തെ ഇടതു സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്ന് തന്നെയാണ് ബജറ്റിനെ കുറിച്ചുള്ള സ്ത്രീ പ്രതീക്ഷയും. ഡോക്ടർ ഐസക്കും കെ എൻ ബാലഗോപാലും ശരിക്കും പറഞ്ഞാൽ രണ്ട് ശ്രേണിയിൽ നിൽക്കുന്ന ഇക്കോണമിസ്റ്റുകളാണ്. രണ്ടുപേരുടെയും രീതി രണ്ടാണ്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായി ഒരു നോളജ് എക്കോണമി എന്നുള്ള ഒരു കോൺസെപ്റ്റ് തോമസ് ഐസക് കൊണ്ടുവന്നതിനെ മാറ്റി നിർത്താൻ ഒരിക്കലും ശ്രീ ബാലഗോപാൽ തയ്യാറാവില്ല. കോവിഡ് കാലത്ത് സ്ത്രീകൾക്കായുള്ള പ്രത്യേക പദ്ധതികൾ ബജറ്റിലുണ്ടാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. പുറം ലോകത്ത് ഒരു ഒരു തുല്യതയാർന്ന പങ്കാളിത്തം, അത് തൊഴിലായാലും പൊതുവിടങ്ങളിലായാലും രാഷ്ട്രീയത്തിലായാലും അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും ഒരു സ്ത്രീകളുടെ ഒരു ചലനാത്മകത, അവരുടെ മൊബിലിറ്റി ഉയർത്തുന്ന തരത്തിൽ നിർഭയമായി എവിടെയും സഞ്ചരിക്കാനും തൊഴിൽ ചെയ്യാനും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം സ്ത്രീകൾക്കുണ്ടാകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടേണ്ടത്. തൊഴിലില്ലായ്മയാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വികസന വെല്ലുവിളി. പുരുഷന്മാരുടെ തൊഴിലില്ലായ്മ നിരക്കിനേക്കാൾ സ്ത്രീകളുടേതാണ് ഇതിൽ കൂടുതൽ. ഈ പ്രതിസന്ധിക്ക് ബജറ്റിലൊരു പരിഹാരമുണ്ടായേക്കും. 24 തിരുവനന്തപുരം.